ഗോഡ്സൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ്സൺ ടിവിയുടെ രാമായണ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാഭാവി ഞാനഹോ, നിന്നോടൊരിയാടരുതിനി ഞാൻ ചെന്നു അഗ്നിയിൽ വീണു. മരിപ്പനല്ലായിലോ കാളകൂടം കുടിച്ചിടുവാനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവാൻ, വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവാനില്ലൊരു സംശയം. ദുഷ്ടേ ഭയങ്കരി, ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം ആദരം ഭത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പൂക്കാൻ. പാതയെ നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യയും ഉണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞ അതിദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചീരാമ്പരജടാധാരികളായി വനം പ്രാപിച്ചിത് എന്നെയും ദുഃഖാംബുരാശിയിൽ താപേനമഗ്നയാ കീടിനാർ നിർദ്ദയം. ഹരാമരമാരകുവംശനായക നാരായണാപരമാത്മൻ ജഗൽപദേ, നാദാ ഭവാൻ മമനന്ദനായി വന്നു ജാതനായിടിനാൻ. കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയും നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകയായിതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേകിയാകിയ മാതാവു മാതാവേ, ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ, ഞാനറിഞ്ഞത്രേ അതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശത ജാതമാം പാപവും അമ്മേ പൂജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വശിഷ്ഠമുനിയെയും ധർമ്മതാരങ്ങളരുന്ധതി തന്നെയും ഗഡ്കേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്തു തിങ്ങിനെ ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഢം ഗാഢം മുത്തമാങ്കേ മുകർന്നാൾ. അതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു വശിഷ്ഠ മുനീന്ദ്രനും. മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതിമതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ, മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വായഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്യാ ബഹുധന ദക്ഷിണയും മുതാ ദത്വാ ത്രിവിഷ്ടവം ഗത്വായഥാ സുഖം ലബ്ധ്വാ പുരന്ദരാർദ്ധാസനം ദുർലഭം. വൃത്രാരിമുഖ്യ ത്രിദശൗഖവന്ധ്യനായ ആനന്ദമോടിയിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാംബൂതു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമനവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗക്കാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലുട്ടുമേ. ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ. ദുഃഖേന കിംബലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും. പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളി ചേരത്തളർന്നു മോഹിച്ചു വീണിടുവോർ. നിസ്സാരമെത്രയും സാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തിയറിയ നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെ എന്നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദിവസ്തുനാ വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. സ്വോപേതമെന്നാൽ സുഖവുമില്ലേതുമേ.
ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിലെന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്ത് ഈ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദ കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിതപത്രാഗ്രലഗ്നാംബുബിന്ദുവിൽ സമ്പതിച്ചിടുമായ സൂമായ സദീനശ്വരം പ്രാക്തന ദേഹസ്ഥകർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി ജീർണ വസ്തുക്കൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനും മൂലമീ കർമ്മഭേദങ്ങളറിയ നീ ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ മുഖ്യജനമതം കേൾക്കുന്ന ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനന മരണവും ആത്മനീ ചിന്തിക്ക ഷഡ്ഭാവവുമില്ല നിത്യാസാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതന അദ്വയനേകൻ പരൻ പരമൻ ശിവൻ ഇത്തമനാരതം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായി അറിഞ്ഞു ദുഃഖങ്ങളും. ഇതോടെ ഇന്നത്തെ രാമായണ പാരായണം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലക്കം പാരായണം തുടങ്ങുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.